സന്തോഷമായി മാത്യു ചേട്ടാ, സന്തോഷമായി. ആപത്ത് കാലത്ത് അഭയം നൽകിയവനിട്ട് തന്നെ ഇത് ചെയ്യണം. വേറെ ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണോ കഴിഞ്ഞ ദിവസം രാവിലെ കൂട്ടത്തിലുള്ളവനിട്ട് തറപ്പണി പണിതത്? നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ പിടിച്ച് പാർട്ടിയെ അപ്പാടെ മുന്നണിയുമായി പിണക്കി UDFലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതിയതാണ്. പക്ഷെ ജോസും ചാഴിക്കാടനും പക്വതയോടെ നിന്നതുകൊണ്ട് അത് പാളിപ്പോയി. കഴിഞ്ഞ ദിവസം PM മാത്യുവിൻ്റെ അടുപ്പക്കാരൻ്റെ വീട്ടിൽ വിരുന്ന് വന്നവരെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. വിരുന്നിന് ശേഷം മുഖ്യാതിഥി മാത്യുവിൻ്റെ ഗൃഹസന്ദർശനവും കഥകടച്ചിട്ടുള്ള പിറുപിറുക്കലും കണ്ടപ്പോഴേ എല്ലാം ഉറപ്പിച്ചു. കഴിഞ്ഞ നിയമസഭയിൽ ചാലക്കുടി സീറ്റിന് വേണ്ടി ദാഹിച്ചപ്പോൾ നൽകിയിരുന്നുവെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ചാഴിക്കാടൻ്റെ എവിടം കണ്ടിട്ടാണ് എതിർ സ്ഥാനാർത്ഥിയാണ് യോഗ്യനെന്ന് പറയുന്നത്? ചാഴിക്കാടന് രാഷ്ട്രീയ പാരമ്പര്യമില്ലത്രേ, അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ കാര്യമോ? ഭയങ്കര പാരമ്പര്യമല്ലേ ഉള്ളത്? ഫെഡറൽ ബാങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ബ്രാഞ്ചിൽ മാനേജരായിരുന്നിട്ടല്ലേ ജോലിയുടെ തുടക്കം. അപ്പൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകൻ്റെ ചന്തിയിൽ തഴമ്പ് കാണില്ലെന്ന് ഓർക്കണം. അപ്പൻ്റെ കാര്യം പറഞ്ഞാൽ അതിലും രസമാണ്. സാക്ഷാൽ PT ചാക്കോയെ ആദ്യം തള്ളിപ്പറഞ്ഞ അപ്പൻ എങ്ങനെയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ചെയർമാനായി എന്ന് അന്വേഷിക്കണം. ചേർത്തലയിലെ കുഞ്ഞുണ്ണി അന്തരപ്പേരുടെ വീട്ടിൽ ചേർന്ന രഹസ്യയോഗത്തിലും തുടർന്ന് നിലവിളക്ക് കത്തിച്ചു വെച്ച് നടത്തിയ സത്യവാചകം ചൊല്ലിലും ഈ അപ്പൻ ഉണ്ടായിരുന്നുവോ എന്നത് അന്വേഷണ വിഷയമാക്കണം. മന്നത്ത് പത്മനാഭൻ്റെയും കുഞ്ഞുണ്ണി അന്തരപ്പേരുടെയും നേതൃത്വത്തിൽ നടന്ന സത്യവാചക പ്രഖ്യാപനത്തിൽ ഇല്ലാതിരുന്ന അപ്പൻ എങ്ങനെ പാർട്ടി ചെയർമാനായി? എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്ത കുഞ്ഞുണ്ണി അന്തരപ്പേരും മക്കളും ഇന്ന് എവിടെ? ഒടുവിൽ തൊടുപുഴ മണ്ഡലത്തിൽ 1970 സ്ഥാനാർത്ഥിയാകാൻ കരുതി വച്ചിരുന്ന അപ്പൻ്റെ സഹപാഠി NM വർഗീസ് എന്ന അധ്യാപകനെ മാറ്റി PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഏത് കാരണം കൊണ്ടാണെന്ന് PJ ജോസഫോ അപ്പനോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ നന്ദി സൂചകമായിട്ട് മാത്രമല്ല KM മാണി PT ചാക്കോയുടെ മകനെ കൂടെ നിർത്തിയപ്പോൾ എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അപ്പൻ്റെ മകനെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ മകൻ ഒരു തികഞ്ഞ പരാജയം തന്നെയായിരുന്നു അല്ലേ? രാഷ്ട്രീയ ജീവിതത്തിലുടനീളം 2 പ്രാവശ്യം MP ആയിട്ടും പ്രത്യേകിച്ച് ഒന്നും മണ്ഡലത്തിന് വേണ്ടി ചെയ്തതായി അറിയില്ല. ഒടുവിൽ 2011 KM മാണിയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം എല്ലാ മെത്രാന്മാരെയും കണ്ട് മാണിയുടെ കുറ്റം പറഞ്ഞു നടന്നു. അപ്പൻ്റെ മകന് ബുദ്ധി കൂടിപ്പോയിട്ട് ഒപ്പിട്ട് ഇടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. 2016 ഇടതുമുന്നണിയിൽ പോയി 4 സീറ്റ് വാങ്ങി 4 എണ്ണത്തിലും ജയിക്കുക. ജോസഫും കൂട്ടരും മാണിയുടെ കൂടെ നിന്ന് 4-5 സീറ്റിൽ മത്സരിച്ച് ജയിക്കുക. മാണി ഉൾപ്പെടെ മാണി ഗ്രൂപ്പുകാരെ തോൽപ്പിക്കുക മുഴുവൻ പേരെയും. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നേരിയ ഭൂരിപക്ഷമേ വരൂ. ആ സമയത്ത് UDFൽ ജയിച്ച PJ ജോസഫിനെ അടക്കം മുഴുവൻ പേരും LDFൽ ജയിച്ച മകനും ആന്റണി രാജനും അടക്കം 4 പേരും ചേർന്നാൽ ആര് മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? അതായിരുന്നു കുഴിഞ്ഞ ബുദ്ധി. മാണിക്ക് ലഭിക്കാതെ പോയത് ജോസഫിന് മേടിച്ചു കൊടുത്ത് രാഷ്ട്രീയ ബുദ്ധി തെളിയിക്കാൻ ഇറങ്ങിയതാണ്. മൊത്തം പാളിപ്പോയി. പാർട്ടി പിളർന്നപ്പോൾ ജോസിൻ്റെ കൂടെ 2ാം സ്ഥാനക്കാരനായി കൂടാമെന്ന് ഓഫർ കൊടുത്തുവെങ്കിലും ജോസ് തള്ളി. അങ്ങനെയാണ് വീണ്ടും ജോസഫ് ഗ്രൂപ്പിൽ ചേക്കേറിയത്. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ 2ാമനായ മോൻസ് ജോസഫിൻ്റെ മേൽ ആധിപത്യം നേടണം. അതിനാണ് കോട്ടയത്തേക്കുള്ള പ്രയാണം. മോൻസ് എവിടെ, ഈ മകൻ എവിടെ? എന്നും PJ ജോസഫിനോട് വിധേയത്വം മാത്രം പ്രദർശിപ്പിച്ചിട്ടുള്ള മോൻസിനെയും മകനെയും താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല. ഒന്ന് അമൃത്, മറ്റേത് കാളക്കുടം. ഇത്രയും പറഞ്ഞത് മാത്യുവിൻ്റെ നിലപാട് ബോധ്യപ്പെടുത്താനാണ്. എന്ത് കിട്ടി PM മാത്യു? പണ്ട് ജേക്കബിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതിൽ പിന്നെ കനമായി ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഇതുകൊണ്ടാണ് ജോസ് KE മാണിയോട് പറയുന്നത് പണ്ട് യുവജന സമൃദ്ധമായിരുന്ന മാണി ഗ്രൂപ്പിനെ വൃദ്ധസദനമാക്കരുതെന്ന്. ഇനി ജോണി നെല്ലൂരും കനമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി. യഥാർത്ഥത്തിൽ കോട്ടയം സീറ്റ് കോട്ടയം മണ്ഡലത്തിലുള്ളവർക്ക് നൽകേണ്ടതാണ്. PJ ജോസഫ് വരുത്തന്മാരുടെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും യോഗ്യൻ UDF ജില്ലാ കൺവീനറും ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ മഞ്ഞക്കടമ്പൻ തന്നെയാണ്. നിയമസഭയിൽ സീറ്റ് ലഭിച്ചില്ലെന്ന് കരുതി അഭിപ്രായം പറഞ്ഞ് നടന്നില്ല. മാത്രമല്ല കൂടെ നിൽക്കുന്നത് ഏത് ലൂസിഫർ ആണെങ്കിലും അവനെ തള്ളിപ്പറയില്ല എന്ന് മാത്രമല്ല അവനു വേണ്ടി ചാവേറായി നിൽക്കുകയും ചെയ്യും. ഏതായാലും കോട്ടയം ജില്ലയിൽ 10 പേര് കൂടെ നിർത്താൻ മഞ്ഞക്കടമ്പിന് മുകളിൽ മോൻസ് ജോസഫിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ സജിക്ക് സീറ്റ് കിട്ടില്ല, കാരണം സജി പഴയ മാണി ഗ്രൂപ്പ് തന്നെയാണ്. രക്തപരിശോധനയിൽ പുറന്തള്ളപ്പെടും.
അതുകൊണ്ട് സജി വെറുതെ മനപ്പായസം ഉണ്ടണ്ട. അത് അടിസ്ഥാനപരമായി ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മാത്രം റിസർവ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഓണറായ പി സി തോമസിന് പോലും അടുക്കാൻ പറ്റാത്തത്. കയ്യിലെ കാശ് വായിലെ ദോശ, ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാം തോമസ് അയ്യേ.